Come and join iLearn IAS and feel the difference. Moham kundunya dure do inam putana madhu tedi poi neele taale thaliranu poovanangal. Hi, naan Mohammad Shinas. iLearn IAS and director aanu innu ende oppu ullathu. ഞങ്ങൾ ഐലാൻഡിലെ വാനമ്പാടി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ കാജലാണ്. കാജൽ ഇപ്പോൾ പാടിയതുപോലെ മോഹം കൊണ്ട് നീലേശ്വരത്ത് നിന്നും ദൂരെ തിരുവനന്തപുരത്തെത്തി സിവിൽ സർവീസിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. കാജലിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. കാജലിൻ്റെ സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാജൽ നീലേശ്വരത്ത് നിന്നാണ് വരുന്നത്. കാജൽ 16 വയസ്സാണ്, 2015. അതാണ് കാജൽ 16 വയസ്സുള്ളപ്പോൾ തന്നെ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ചെറുതായിട്ട് ഒരു ആഗ്രഹം തോന്നി വളരെ പതുക്കെ സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ തന്നെ തന്നെ പടിപടിയായിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നീട് ഗ്രാജുവേഷനൊക്കെ ശേഷം, പോസ്റ്റ് ഗ്രാജുവേഷൻ പി ജി ചെയ്തതിന് ശേഷം ഐലാൻഡിൽ വരുന്നു, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സിവിൽ സർവീസിൽ ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. നമുക്ക് ആ കാജലിൻ്റെ ജേർണി നമുക്ക് കാജലുമായിട്ട് ചോദിച്ച് ആ ജേർണി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാജൽ, നീലേശ്വരത്ത് എവിടെ നിന്നാണ് വരുന്നത്? നീലേശ്വരം പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ. കാജൽ സ്കൂളിംഗ് ഒക്കെ അവിടെ തന്നെ ആയിരുന്നു? ആ, സ്കൂളിംഗ് 10th വരെ അവിടെ ഡിവൈൻ പ്രൊവിഡൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള, എൻ്റെ വീടിന് ഒരു 5 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ. ഓക്കെ. പിന്നെ +1 +2 GHSS ഹോസ്തൂർ കാഞ്ഞങ്ങാട് ആണ് ചെയ്തത്. അതിനുശേഷം ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും IIT മദ്രാസിലാണ് ചെയ്തത്. സാധാരണഗതിയിൽ ഇപ്പം കാഞ്ഞങ്ങാട് പോലെ അല്ലെങ്കിൽ ഉള്ളൊരു സ്ഥലത്ത് പഠിക്കുന്ന ഒരു കുട്ടി IIT യിൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. എങ്ങനെയാണ് തൻ്റെ വഴി അല്ലെങ്കിൽ ഈ IIT വഴി സിവിൽ സർവീസിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹം തോന്നുന്നത്? ഞാൻ +2 പഠിക്കും, ഞാൻ +2 ഹ്യൂമാനിറ്റീസ് ആണ് ചെയ്തത്. അപ്പോൾ അവിടെ എനിക്കൊരു സീനിയർ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ക്ലാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. ചിത്ര എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചിയാണ് ഇങ്ങനെ ഒരു ചേച്ചി ക്ലാറ്റിന് എൻട്രൻസ് കോച്ചിങ് ചെയ്യുന്നിടത്ത് ഇങ്ങനൊരു എക്സാം ഉണ്ട്. അപ്പോൾ ഇത് IIT യിൽ ഒരു HS കോഴ്സ് ഉള്ളത് അധികം ആർക്കും അറിയില്ല. നമ്മളൊരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് ചേച്ചിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഞാനത് കുറച്ച് വെബ്സൈറ്റ്സൊക്കെ നോക്കി കുറച്ച് ബുക്സൊക്കെ വാങ്ങിയാണ് പിന്നെ +2 ശേഷം പ്രിപ്പയർ ചെയ്യുന്നത്. സോ അങ്ങനെ IIT യിലോട്ട് പോയി. അപ്പോൾ സിവിൽ സർവീസ് എന്നുള്ളൊരു മോഹം ഉള്ളിലുണ്ട്, ബട്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞു തരാനുള്ള ആൾക്കാരില്ല, റിസോഴ്സസ് ഇല്ല, അത്രയും അന്വേഷിച്ചിട്ടും ഇല്ല. സോ കോളേജിൽ പോകുമ്പോഴേക്കും ഇതിനുള്ളൊരു എക്കോസിസ്റ്റം ഭയങ്കര ബിൽഡായിട്ട് അവിടെ വരുന്നുണ്ട്. ഓൾറെഡി കുറച്ച് സീനിയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ അവിടെ സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു സിവിൽ സർവീസിൻ്റെ. സോ ആ സമയത്ത് നമുക്ക് ഓക്കെ ഇതിലോട്ടൊരു ട്രൈ കൊടുക്കാം. അതെ, കൂടുന്നുണ്ട്. കാരണം നമ്മൾ സീനിയേഴ്സൊക്കെ ക്ലിയർ ചെയ്തതായിട്ടും കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഓക്കെ അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉള്ള സ്ഥിതിക്ക് വൈഡ് കൊണ്ടായി ഇവ ട്രൈ എന്നുള്ളൊരു ഇതാണ്. ഈ IIT യിലെ ഈ പർട്ടിക്കുലർ കോഴ്സ് ഐലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐലാൻഡിൽ ഇതുവരെ എനിക്കൊന്നും ഒരു 6-7 റിസൾട്ട് ഈ സെയിം കോഴ്സിൽ പഠിച്ചവരുണ്ട്. ഇക്കൊല്ലം തന്നെ അഖില BS ഉണ്ട്, ആഷ്നിയുണ്ട്, കഴിഞ്ഞ വർഷം സൗരഭ് ഉണ്ടായിരുന്നു, അതിനു മുമ്പത്തെ വർഷം അനു ജോഷിയുണ്ട്. ഇവരൊക്കെ തന്നെ IIT ഡൽഹിയിലെ ഈ 5-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ചെയ്തവരാണ്. ഈ 5-year ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്തത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ ഒത്തിരിയധികം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഓൾറെഡി. പക്ഷേ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് വരാനും ഐലാൻഡിൽ ജോയിൻ ചെയ്യാനും കാരണം? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ സമയത്ത് 2-3 പേര്, അതായത് PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം സൗരവിനെ പോലുള്ള ആൾക്കാർ ആ സമയത്ത് തന്നെ അവിടെ കോച്ചിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി കോളേജ് ലൈഫ് ഞാൻ മാക്സിമം ഒരു എൻജോയ് ചെയ്തിട്ട് ആ സമയത്ത് ഒരു പ്രഷറും കൊടുക്കാതെ അത് അതിൻ്റെ ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് പോയിട്ട് പിന്നെ ഇതിന് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഫീലാണ് കിട്ടിയത്. പിന്നെ അവർ വഴി ലൈക്ക് അതൊരു അത്യാവശ്യം ടൈറ്റ് ആയിട്ടാണ് പോകുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ പിന്നെ എനിക്ക് നാട്ടിൽ ഞാൻ വരുമ്പോഴേക്ക് ലൈക്ക് ഒരുപാട് ആൾക്കാർ ട്രിവാൻഡ്രം തന്നെ സ്റ്റേ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. നമ്മൾ ജനറലി ഡൽഹി പോകണം എന്ന് പറയാറുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്നായാലും ഇഫ് യു വോണ്ട് ടു ഗോ ടു ഡൽഹി പൊക്കോളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. പക്ഷേ ഐ വാസ് ലൈക്ക് ഇവിടെ ഉണ്ട് ആൻഡ് ട്രിവാൻഡ്രം നമുക്ക് ഒരുപാട് റിസൾട്ട്സ് കേൾക്കുന്നുണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി സീനിയേഴ്സ് ആയാലും അവർ പറയുന്നത് നമ്മുടെ എഫേർട്ടാണ് മാറ്റർ ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് ആഷ്നി ചേച്ചിനെ ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ ചേച്ചിയോടാണ് ഞാനിങ്ങനെ റെഫറൻസ് ചോദിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച്. അപ്പോൾ ചേച്ചി ഓൾറെഡി ഐലാൻഡിൽ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ചേച്ചി പറഞ്ഞത് വെച്ചിട്ട് ഐലാൻഡ് ഭയങ്കര ഒരു എന്താ പറയുക, ഓൾറെഡി നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചേച്ചി പറഞ്ഞത് വെച്ചിട്ട് അവിടെ എല്ലാവരും അപ്രോച്ചബിൾ ആണ്. അപ്പം നമുക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടും എന്നുള്ളൊരു ഉറപ്പ് ചേച്ചി തന്നു. സോ ആ രീതിയിൽ പിന്നെ ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നോക്കാൻ പോയില്ല. അപ്പം ഐലാൻഡിലെ PCM ബാച്ചിലുണ്ടായിരുന്നു,
ആ പിസിമെറ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് ആദ്യം കുറച്ച് നാൾ ഓൺലൈൻ ആയിരുന്നു. അപ്പം അതിൻ്റെ ഓൺലൈൻ ആയിട്ടുള്ള കുറച്ച് കോവിഡിൻ്റെ സമയത്ത് കാരണമുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ബട്ട് ദെൻ എങ്ങനെയെങ്കിലും ട്രിവാൻഡ്രത്തോട്ട് എത്തി ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു വൈബായിരുന്നു മൊത്തത്തിൽ. അപ്പം ഇവിടെ വന്നിട്ട് കോവിഡിന് ശേഷം കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കാണുന്നതൊക്കെ. അപ്പം അങ്ങനെ അത്യാവശ്യം എന്താണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ക്ലാസ്സസ് ആയാലും എനിക്ക് അത്യാവശ്യം എല്ലാ ക്ലാസ്സസും നല്ല സ്റ്റാൻഡേർഡ് ക്ലാസ്സസ് ആയിട്ടാണ് തോന്നിയത്. അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ അപ്രോച്ചബിൾ ആണ് ആൾക്കാർ. ഇപ്പം എടുത്തു പറയുന്ന ക്ലാസ് ഇപ്പോൾ ശിവസാറിൻ്റെ മോഡേൺ ഹിസ്റ്ററി, അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് സാറ് ക്ലാസ്സിൽ പറയുന്ന ഓരോ ട്രോൾസൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ വരുന്നത്, ആണ് മനസ്സിൽ വരുന്നതൊക്കെ ചിലപ്പോൾ എലിമിനേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. സോ അങ്ങനെ ഒരു മൊത്തത്തിലൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പ്രിലിംസ് കേറുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെസിഫിക് എഫേർട്സ് എടുത്തായിരുന്നോ? അങ്ങനെ ആയിട്ടില്ല. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കിയിരുന്നു. അതായത് ഇത്രയും ചെയ്തിട്ട് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട് കുറച്ച് ചെയ്തിട്ട് അവർ പിന്നെ ഒരു ബ്രേക്ക് എടുത്ത് അങ്ങനെ. പക്ഷേ ഐ വാസ് ലൈക്ക് ഒരു എക്സോസ്റ്റഡ് ആവുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ ദിവസം ബ്രേക്ക് എടുക്കും. ബട്ട് ഐ മെയ്ഡ് ഷുവർ ദാറ്റ് ഞാൻ തിരിച്ചു വന്ന് തിരിച്ചു വന്ന് അഗെയിൻ അത് അതിലോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഒരു മൈക്രോ ഷെഡ്യൂൾസ് ഉണ്ടാക്കുമായിരുന്നു, ഇന്ന സബ്ജക്ട് ഇന്ന സമയത്തിനുള്ളിൽ കവർ ചെയ്യണം അങ്ങനെ. ആൻഡ് ഓൾസോ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. ലൈക്ക് ഇപ്പം അവിടെ ട്രിവാൻഡ്രം കുറച്ച് കൺസേർട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതുപോയി അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് നമ്മൾ ഫുള്ളി അതിലോട്ട് ഇരുന്നതിനേക്കാളും ആ കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്ടിവിറ്റി ഇവിടെ കിട്ടും അൾട്ടിമേറ്റ്ലി. ആക്ച്വലി ഒരു ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റിന് ഭയങ്കര ബ്രൈറ്റ് ആവുക എന്നൊക്കെ ഉപരിയായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നൊരു ഈ കൺസിസ്റ്റൻസിയാണ്. പലപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ ഞാൻ ഒബ്സർവ് ചെയ്തൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും, ഭയങ്കര സ്മാർട്ട് ആയിരിക്കും, പക്ഷെ ദേ മിസ് ദിസ് കൺസിസ്റ്റൻസി. അപ്പം കൺസിസ്റ്റൻ്റ് ആണോ ദാറ്റ് ആക്ച്വലി റിസൾട്ട്, ഐ മീൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ ഗെറ്റിംഗ് ഇൻ ടു ദ ലിസ്റ്റ് എന്നാണ് ഞാൻ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സിവിൽ സർവീസിൽ കയറുന്ന കുട്ടികളോട് സംസാരിക്കുമ്പോൾ കാജൽ പറഞ്ഞ ഈ സെയിം പോയിൻറ്റാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫോർട്ട് ഇടുന്നവരാണ് കയറുന്നത്. ഫസ്റ്റ് പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്. മെയിൻസ് ഈസ് ഓൾ അബൌട്ട് റൈറ്റിംഗ്, റൈറ്റ്? സോ മെയിൻസ് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? സർ, ഞാൻ പ്രിലിംസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഐലാൻഡിലെ മെന്റർഷിപ്പ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ അവർ ഈ പറയുന്ന പോലെ ആൻസർ റൈറ്റിംഗ് ചെയ്യിപ്പിക്കുമായിരുന്നു ക്ലാസ് ടെസ്റ്റിന്റെ കൂടെ. അപ്പം എന്റെ മെന്റർ ആശ്നി ചേച്ചി ആയിരുന്നു. ഇപ്രാവശ്യം ക്ലിയർ ആയി. അതാണ് രസം. അതായത് കോളേജിൽ സീനിയർ ആയിരുന്നു ആശ്നി. ആശ്നി ഇവിടെ ആക്ച്വലി ഐലാൻഡിൽ 2018 ബാച്ചിലർ ഉണ്ടായിരുന്ന ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സിവിൽ സർവീസ് ഇന്റർവ്യൂ എത്തിയ ആളാണ് ആശ്നി. ആശ്നി അതിനുശേഷം പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മുടെ അടുത്ത് മെന്ററായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ കോളേജിൽ സീനിയറാണ്, ഐലാൻഡിൽ മെന്ററായിരുന്നു, ഇപ്പം കൂടെ സർവീസ് കിട്ടിയിട്ടുണ്ട്. ആശ്നിക്ക് റൂംമേറ്റ്സ് ആണ് ഇവർ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അപ്പം ആ ഒരു ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ലേ? അപ്പം മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ ആശ്നിയുടെ സപ്പോർട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് വാരി വലിച്ച് എഴുതാനുള്ള ടെൻഡൻസീസ് ഭയങ്കര കൂടുതലാണ്. അത് ഓപ്ഷനിലായാലും ജി എസ് ആയാലും നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തള്ളി തള്ളി പോകാന്നുള്ള ഒരു ഇതായിരുന്നല്ലോ മൊത്തത്തിൽ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ വെച്ച് ചെയ്യുമ്പോൾ. അപ്പം അതൊരു ക്രിസ്പായിട്ട് ഒരു നല്ല പ്രസൻറ്റേഷനിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓപ്ഷനലിനായാലും ജി എസിനായാലും സാറും ചേച്ചിയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പം നമ്മൾ ഒരു വൺ ഓൺ വൺ സെഷൻസ് ഒക്കെ വെക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരും ഇവിടെ എന്താണ് മിസ്സിങ് ആയിട്ടുള്ളത്. സോ ആ രീതിയിൽ മെന്റർഷിപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെയാണ്, അങ്ങനെ കുറച്ച് ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ ബൈ ദ മെയിൻസ് ആകുമ്പോഴേക്കും ഒരു സ്ട്രക്ചറുണ്ട് ആൻസേഴ്സിന്. പിന്നെ കണ്ടന്റ് ബിൽഡ് ചെയ്യലായിരുന്നു മെയിൻ സംഭവം എന്ന് പറയുന്നത്. സോ അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. നിഖിൽ സാർ എല്ലാ വർഷവും ഒത്തിരി കുട്ടികളെ മെയിൻസിൽ ക്ലിയർ ചെയ്യിപ്പിക്കുന്ന ഒരാളാണ്. ഓക്കെ, മെയിൻസ് ടെസ്റ്റ് സീരീസ് ഒക്കെ എടുത്തു, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ടെസ്റ്റും എടുക്കുന്നുണ്ട്. അപ്പം മെയിൻസിന് നല്ലൊരു എഫേർട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പായിരുന്നു ജി എസിനെ സംബന്ധിച്ചിടത്തോളം? മെയിൻസിന് ഞാൻ പ്രിലിംസ് ഞാൻ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ക്ലിയർ ചെയ്യുന്നത്. ഞാൻ ക്ലിയർ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു പ്രിലിംസ്. കാരണം എനിക്ക് പ്രിലിംസ് കുറച്ച് ടഫായിരുന്നു. അപ്പം ഞാൻ ഓക്കെ ഇനി ഈ അറ്റംപ്റ്റ് പോട്ടെ, നെക്സ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി ആൻസർ റൈറ്റിംഗ് തുടങ്ങി മെയിൻസിൻ്റെ. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ലൈക്ക് ഒരു ആൻസർ എഴുതും, അവർ നല്ല ഫീഡ്ബാക്ക് തരും, പിന്നെ ആ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി അടുത്ത ആൻസർ എഴുതും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിൽ. പെട്ടെന്നാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഒരു ഹാപ്പി എന്നുള്ളതിനെക്കാളും പെട്ടെന്ന് ഷോക്കായിപ്പോയി. ഓക്കെ കയറി, ഇനിയിപ്പം മെയിൻസ് ക്ലിയർ ചെയ്യാൻ പാകത്തിനുള്ള പ്രിപ്പറേഷൻ എൻ്റെ കയ്യിലുണ്ടോ, ഇത്രയും സമയമുള്ളൂ. സോ അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ നിഖിൽ സാറാണ് മെൻറ്റർ. അപ്പോൾ എന്നോട് കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു നിഖിൽ സാറാണ് മെൻറ്റർ എന്ന് പറഞ്ഞപ്പോൾ നിഖിൽ സാറാണ് ഏറ്റെടുത്തെങ്കിൽ ഒന്നും നോക്കണ്ട, യു വിൽ ഗെറ്റ് ത്രൂ, അങ്ങനെ ഒരു വൈബായിരുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ. അപ്പം ഞാൻ സാറിനെ പോയി കണ്ടു. അപ്പോൾ സാറ് കുറച്ച് ആൻസേഴ്സ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നല്ല ആൻസേഴ്സാണ്, ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കാജിൽ ചെയ്താൽ കാജിൽ ക്ലിയർ ആവും, അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ സാറിന് എല്ലാ ദിവസവും മാക്സിമം എഴുതാൻ പറ്റുന്ന രീതിയിൽ ആൻസേഴ്സ് ഡെയിലി അയച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ സാറാണെങ്കിലും ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു ആ മെന്റർഷിപ്പിൻ്റെ കാര്യത്തിൽ. എല്ലാ ദിവസവും നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ
ഓരോ കാര്യങ്ങൾ നടത്തും. അതെ, പ്രസന്റേഷൻ തന്നുകൊണ്ടിരിക്കും, കറണ്ട് അഫയേഴ്സിന്റെ എന്തെങ്കിലും ഡിസ്കഷൻസ് തന്നുകൊണ്ടിരിക്കും. സോ ആരും ഇതിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു മെയിൻസിന്റെ സമയത്ത്. മെയിൻസിൽ ജി എസ് പോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ഓപ്ഷൻ, ഓപ്ഷണൽ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഓപ്ഷനിൽ ഞാൻ ഫസ്റ്റ് കുറച്ച് ഓപ്ഷൻസ് എടുത്ത് സോർട്ട് ഔട്ട് ചെയ്തു. അപ്പോൾ നോക്കി വന്നപ്പോഴേക്ക് ഞാൻ പബ്ബാഡും സോഷ്യോളജി അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ് കൺസിഡർ ചെയ്തത്. സോഷ്യോളജിയുടെ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോഴേക്ക് കുറച്ച് റിലേറ്റബിൾ ആയിരുന്നു. കാരണം ഞാൻ ഒരു സെമിസ്റ്ററിൽ സോഷ്യോളജി പഠിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സാണ്. ഒരു സെമിസ്റ്ററിൽ സോഷ്യോളജി പഠിച്ചതിൻ്റെ ഒരു ബേസ് ഉണ്ട്. അപ്പം അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഐലാൻഡിൽ സോഷ്യോളജി ഉണ്ട്. അപ്പം ഞാൻ സാറിനെ കുറിച്ച് കേട്ടു, അപ്പം സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഓബ്വിയസ്ലി, ബട്ട് സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബേസിക് എന്ന് തുടങ്ങുന്നൊരു ക്ലാസ്സാണ്. സോ ഐ വാസ് ഹാപ്പി, ക്ലാസ് എടുക്കാം, ക്ലാസ് നന്നായിട്ട് പോകുന്നു. ആൻഡ് ആൻസർ റൈറ്റിംഗ് ആ ഒരു സാർ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തരും ഡിസ്കഷന് വേണ്ടി. അപ്പോൾ അങ്ങനെ സാറിന് ആൻസേഴ്സ് എഴുതി കൊടുക്കുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ആൻസേഴ്സിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് സാർ ഭയങ്കര നൈസായിട്ട് പറയും, ഇന്ന സംഭവങ്ങൾ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമ്മളത് ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ കൊടുക്കുമായിരുന്നു. സോ ഓപ്ഷനിൽ പിന്നെ ഒരു അപ്പം സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഇൻറ്റൻസ് ആയിട്ട് പഠിക്കുന്നതും ഇൻറ്റൻസ് ആയിട്ട് ആൻസർ റൈറ്റിംഗ് ചെയ്യുന്നതും. സോ സിലബസ് കവറബിൾ ആയിരുന്നു. ആൻഡ് അത്യാവശ്യം ഡെയിലി ബേസിൽ തന്നെ ആൻസർ ചെയ്തിട്ട് നോക്കുമായിരുന്നു. പിന്നെ ടെസ്റ്റ് സീരീസും അങ്ങനെ എല്ലാം ചെയ്തിട്ടു. പ്രിലിംസിന് അത്ര ഹോപ്പ്ഫുൾ അല്ലായിരുന്നു എന്ന് പറഞ്ഞു കയറി, പക്ഷേ മെയിൻസിൽ ഹോപ്പ്ഫുൾ ആയിരുന്നു അല്ലേ? ചെറുതായിട്ടൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, സാധ്യത ഉണ്ടെന്ന്. കാരണം അതെ, പേപ്പർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ രീതിയിൽ ഇന്റർവ്യൂവിന് പ്രിപ്പറേഷൻ ഇത് കഴിഞ്ഞു. അപ്പം ഞാൻ സാറിൻ്റെ ഐ ജി പിയിൽ എടുത്തു. അപ്പം നമ്മൾ സെഷൻസ് ചെയ്തിട്ടുണ്ട്, വൺ ഓൺ വൺ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തു. പിന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജസ്റ്റ് മോക്സ് കൊടുത്തിട്ടുണ്ട്, മോക്സ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ പിന്നെ എനിക്ക് ലൈക്ക് രണ്ടുപേരെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഒന്ന് ബിയാസ് എൻ്റെ സീനിയർ ആയിരുന്നു കോളേജിൽ. അപ്പം ബിയാസിക്കയുടെ കൂടെ ഞാൻ എല്ലാ ദിവസവും രാത്രി ഇരിക്കുമായിരുന്നു. ആൻഡ് സൗരവ് ഇപ്പോൾ സർവീസിലാണ്. സൗരവ് അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വീഡിയോ കോൾ എടുത്തിട്ട് വൺ ഓൺ വൺ മോക്സ് ചെയ്യും എല്ലാ ദിവസവും, ലിറ്ററലി എല്ലാ ദിവസവും ഇരുന്ന് ചെയ്യാറ്. അപ്പോൾ ആ ഒരു റീഡിംഗ് റൂമിൽ നിന്ന് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ പിന്നെ രാത്രി ഇവിടെ വന്ന് മോക്ക് എടുക്കും. അപ്പോൾ മോക്ക് എടുത്ത് കുറച്ച് കത്തി അടിച്ച് അങ്ങനെ ഞങ്ങൾ ആ ഒരു ദിവസം എൻഡ് ചെയ്യുന്നത്. ലൈവായിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ലൈവായിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പം പ്രിലിംസിൻ്റെ പ്രിപ്പറേഷനിൽ, മെയിൻസിൻ്റെ ഓപ്ഷനിൽ, ഇൻ്റർവ്യൂവിൽ, എല്ലാത്തിലും ഐലേൺ ഒരു എലമെൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കാജളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാജള് ഒരു സ്റ്റുഡൻ്റ് എന്നൊക്കെ, ഇവർ ഞങ്ങളുടെ തന്നെ ഫാമിലിയിലുള്ള ഒരാളെ പോലെയാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഐലേണുമായിട്ടുള്ള ഒരു നോൺ അക്കാഡമിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ്ലി ഐലേണിൻ്റെ എല്ലാ പരിപാടിക്കും ഞാൻ പങ്കെടുക്കുമായിരുന്നു. ലൈക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഐലേൺ ഓഗസ്റ്റ് 15th ഒരു പേട്രിയോട്ടിക് സോങ് കോമ്പറ്റീഷൻ. അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ആയതാണ് എല്ലാവരും ഓരോ സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ കോൾ വഴി, കോൺഫറൻസ് കോൾ ഇട്ടാണ് പാട്ട് പാടിയത്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് എന്തോ കിട്ടി. സോ അങ്ങനെ ഡയസറിനെയും പ്രൈസ് റിലേറ്റഡ് നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. സോ ആ രീതിയിൽ ഐലാൻഡ് ഇങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് കുറേ സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട്. പിന്നെ നിഖിൽ സാറ് മെൻറ്ററായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാറുമായിട്ട് അത്യാവശ്യം ക്ലോസ് ആവുന്നത് അപ്പോഴാണ്. ഞങ്ങളൊരു ജാമിങ് സെഷൻസ് ഒക്കെ കൂടുമ്പോൾ സാറും പാട്ടിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന പോലെ വീക്കെൻഡ്സിലൊക്കെ ഞങ്ങൾ സാറിൻ്റെ ഫ്ലാറ്റിൽ പോയി ഞങ്ങൾ എല്ലാവരും കൂടെ പാട്ട് പാടും. അങ്ങനെയാണ്. പിന്നെ സാറ് പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സാറ് പാട്ട്, സാറിനെ സംബന്ധിച്ചിടത്തോളം പാട്ട് സാറിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു എലമെൻറ്റും കൂടാണ് സാറിൻ്റെ ലൈഫിൽ. അപ്പം സാർ ആക്ച്വലി, സാറൊരു എന്താ പറയുക, സാറിൻ്റെ സ്വന്തമായിട്ടൊരു ബാൻഡ്, സാറിൻ്റെ സ്വന്തം കുട്ടികളുടെ ഒരു ബാൻഡുണ്ട്, ബുദ്ധ ഓൺ റോക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ആക്ച്വലി ഇവരുടെ ജാമിങ് സെഷൻ്റെ വീഡിയോസ് നമ്മൾ സ്റ്റാറ്റസ് ആയിട്ടും ഇവരുടെ പേജിലൊക്കെ ഇങ്ങനെ നോക്കും, ഇവരെല്ലാവരും കൂടെ. അപ്പം നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ആയിരിക്കും, അതൊരു ഭയങ്കര ഒരു ഫീലാണ് അല്ലേ? അങ്ങനല്ല, മോർ ദാൻ ആൻ അക്കാഡമി എന്നുള്ളത്. സോ ജാമിങ് സെഷനും, അപ്പോൾ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ജാമിങ് സെഷന് ഇന്റർവ്യൂ കൊടുത്തിട്ട് ഞങ്ങളുടെ ജാമിങ് സെഷന് വന്നാൽ ജനറലി കയറാറുണ്ട് ആൾക്കാർ. അഫേഴ്സിലേക്ക് ഓക്കെ, അതാ നടക്കട്ടെ. അങ്ങനെയായിരുന്നു. പിന്നെ സാറുമായിട്ട് സെറ്റാണ്, നമ്മൾ സാറിൻ്റെ ഫ്ലാറ്റിൽ കമ്പൈൻ സ്റ്റഡിക്കും കാര്യങ്ങൾക്കും വരും. ആക്ച്വലി കാജള് വീണ്ടും ഒരു തവണയും കൂടെ എഴുതി റാങ്ക് കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് ടോപ്പ് സർവീസിലേക്ക് വരാനായിട്ട് വീണ്ടും പ്രിപ്പറേഷൻ കണ്ടിന്യൂ ആണ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് കമ്പൈൻ സ്റ്റഡിക്കായിട്ട് കാജളും ജോയ്സ് ഇവരെല്ലാവരോടും ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും ഫീൽ ചെയ്യുന്നൊരു ഫാക്ടറാണ് നമ്മൾ ആ ഒരു മാക്സിമം എഫേർട്ട് ഫാക്കൾട്ടി, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടും മാക്സിമം എഫേർട്ട് സ്റ്റുഡൻസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫൈനലി റിസൾട്ടിൽ വന്ന് കൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജേർണിയിൽ പേരൻസ് പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ, ഫാമിലി പ്ലേസ് എ ക്രൂഷ്യൽ റോൾ. സോ യു ഹാവ് എ ബ്രദർ, ഫാദർ, മദർ, ഇവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻസ് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു അച്ഛന് ഭയങ്കര ആഗ്രഹമാണ് എന്നെ ഒരു സിവിൽ സർവൻ്റ് ആയിട്ട് കാണാം. അപ്പം എനിക്ക് തോന്നുന്നു
ലൈക്ക് എനിക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെ വരാൻ അച്ഛനാണ് കാരണം. കാരണം അച്ഛൻ ഒരു പ്രാവശ്യം ഞങ്ങളൊരു ഡിന്നർ ടേബിളിൽ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ പറയുന്നത്, എന്താ പറയുക, ഭയങ്കര താഴെ തട്ടിപ്പോയി സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയാൽ നിനക്ക് നല്ലതായിരിക്കും എന്നുള്ളൊരു സംഭവം. സോ ഈവൻ ഐ ഫെൽറ്റ് അങ്ങനെ ഒരു പബ്ലിക്കുമായിട്ടൊരു ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സർവീസാണ് ആവശ്യം എന്ന് എനിക്ക് ഏതൊരു പോയിന്റ് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പം അച്ഛനായാലും അമ്മയായാലും ഈ പറഞ്ഞ പോലെ ഒരു റെസ്ട്രിക്ഷൻസും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ പോകണം, ഡൽഹി പോകണം, പോയിക്കോ, അല്ലെങ്കിൽ അപ്പോൾ ട്രിവാൻഡ്രം ഓപ്റ്റ് ചെയ്തപ്പം ഓക്കെ ട്രിവാൻഡ്രം പോയിക്കോ. അപ്പോൾ അന്ന് ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകണം എന്നുള്ളത് മാൻഡേറ്ററി ഒന്നുമല്ല, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. പക്ഷേ ഹോസ്റ്റലിലേക്ക് എനിക്ക് ഫ്രണ്ട്സിനെ കാണണം, എനിക്ക് ആൾക്കാരുടെ കൂടെ ഇരുന്ന് പഠിക്കണം. അപ്പോൾ അച്ഛൻ ഹോസ്റ്റലിലേക്ക് ഓക്കെ, അതാണ് കംഫർട്ടബിളെങ്കിൽ അങ്ങോട്ട് പോയിക്കോളൂ. ഇൻ കേസ് ഇപ്പോൾ റിസൾട്ട് വരാവുന്ന സമയത്തും എന്നെ വിളിച്ച് പറയുന്നത് സ്ട്രെസ്ഡ് ആവരുത്, നമുക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടുത്ത അറ്റംപ്റ്റ് ഉണ്ട്, അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള അറ്റംപ്റ്റ് ഉണ്ട്, ബട്ട് വിൽ ഗെറ്റ് ത്രൂ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ആൻഡ് ഈവൻ ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യണം, അത് ലേറ്റർ ഒരു സ്റ്റേജിൽ റിഗ്രറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവരുത്, ഞാൻ സിവിൽ സർവീസ് കൊടുത്തില്ല. അങ്ങനെ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, ഒരു തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ പ്രഷേഴ്സും തന്നിട്ടില്ല ഇതുവരെ. ബ്രദർ ഇപ്പൊ പ്ലസ് ടു ആണ്. അവൻ ഇതുപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? അവന് സിവിൽ സർവീസ് ഇല്ല, ഇല്ല, അവന് വേറെ തരത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ലോ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പോയിന്റിൽ, സോഷ്യൽ വർക്ക് അങ്ങനെ. ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുവരെ കിട്ടുന്ന പല കുട്ടികളെ കാണുമ്പോഴേ, ആൺകുട്ടികളായാലും പെൺകുട്ടികളാണെങ്കിലും, പേരൻസ് അവരുടെ പുറത്ത് കൊടുക്കുന്ന ഒരു വിശ്വാസമാണ് ഫൈനലി ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കയറണമെന്നില്ല, സെക്കൻഡ് തേർഡ് അറ്റംപ്റ്റ് ആയിരിക്കാം, പക്ഷേ ആ ആ ഏറ്റവും അവസാനം വരെ അവർ കൊടുക്കുന്നൊരു സപ്പോർട്ടാണ് ഫൈനലി റാങ്കായിട്ട് മാറുന്നത്. താങ്കൾ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ്, അതിനുള്ള എപ്പം കണ്ടു കഴിഞ്ഞാലും ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ആയിരിക്കും കാജലിനെ കാണുന്നത്. കാജൽ എപ്പോഴും ആൾക്കാരുടെ നടുക്കും എപ്പോഴും സെൻ്ററായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഈ ഫ്രണ്ട്സ് ഭയങ്കര ഒരു ക്രൂഷ്യൽ എലമെൻ്റ് ആണല്ലോ നമ്മുടെ ലൈഫിലെ. ഇവിടെ എങ്ങനെയായിരുന്നു? ഇവിടെ എനിക്ക് തോന്നുന്നു പേരൻസ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേരൻസ് നമ്മുടെ കൂടെ ഇല്ല എപ്പോഴും, അവര് ഈ പറയുന്ന പോലെ ഫോൺ വിളിച്ചിട്ടും അങ്ങനെയൊക്കെയാണ്. ആൻഡ് അവർക്ക് ഈ ഒരു ജേർണിയിൽ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന എല്ലാ എന്താ പറയുക മൊമെന്റ്സും അവർക്ക് അറിയില്ല. നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് മാക്സിമം ചിലപ്പോൾ വീട്ടിലേക്ക് വിളിക്കില്ല, അവരെയും വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ ഇതെല്ലാം കാണുന്ന ഒരു കൂട്ടം ടീമാണ് നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ രാവിലെ റീഡിംഗ് റൂമിൽ ഇറങ്ങും, രാത്രി റീഡിംഗ് റൂമിൽ തിരിച്ചു വരും. അപ്പോൾ ഈ പറയുന്ന പോലെ അവിടെ ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പം ഹരി ആയാലും സൂര്യ ആയാലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. സോ അവർ ഈ പറയുന്ന പോലെ പ്രിലിംസ് കഴിഞ്ഞിട്ടായാലും മെയിൻസിൻ്റെ ആ ഒരു എഫേർട്ട് എടുക്കുന്ന സ്റ്റേജിലായാലും അവർ ഓൾ മൈ അപ്സ് ആൻഡ് ഡൗൺസ് അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ വിളിച്ച് സി ഇതൊന്നൊരു കുഴപ്പമില്ല സെറ്റാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു സംടൈംസ് ദാറ്റ് ഈസ് ലൈക്ക് ഭയങ്കര വർക്ക്ഫുൾ ആയിട്ട് നമുക്ക് തോന്നും. ആ അതെ, അപ്പം അങ്ങനെ അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഏത് ചിലപ്പോൾ ചില സമയത്ത് ആ മെയിൻസിൻ സമയത്ത് ചില നോട്ട്സൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു, നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ പോലെ ഒന്ന് ഷോർട്ടാക്കി തരുമോ. അപ്പോൾ എല്ലാത്തിനും അങ്ങനെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈഫിൽ ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള രണ്ടുപേരാണ് സൗരവും ബിയാസും. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇല്ലെങ്കിലും അവിടെ നിന്ന് ഈ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് തരുന്ന രണ്ടുപേരായിരുന്നു അങ്ങനെ. സോ ഫ്രണ്ട്സ് ഫാമിലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾ ആക്ച്വലി കൾമിനേറ്റ് ടുഗദർ ഇൻ ടു വൺ സിംഗിൾ എൻറ്റിറ്റി ഇൻ യുവർ സക്സസ്. സോ ഒരു ഒരു സിവിൽ സർവൻ്റ് എന്നുള്ള രീതിയിൽ കാജലിന് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? സാർ, എനിക്ക് ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആൾക്കാരിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ട്. ആൻഡ് അതിൽ കുറച്ച് ഏരിയാസിൽ സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ട്, ലൈക്ക് വിമൻ, ചിൽഡ്രൻ, ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ. സോ സോ ആ രീതിയിൽ സ്പെഷ്യലൈസ് ചെയ്യണം എന്നാണ് ഉള്ളത്. കാരണം പലപ്പോഴും സമൂഹത്തിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നവരാണ് വുമൺ, ഡിഫറെൻ്റ് ഏബിൾഡ് അങ്ങനെ അങ്ങനെ ഉള്ളവർ. അപ്പം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസിന് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ തന്നെ. ഓക്കെ, ആക്ച്വലി കാജലിന് അവർക്ക് വേണ്ടി ഇനിയും വർക്ക് ചെയ്യാനായിട്ടും അത്തരം ഇഷ്യൂസൊക്കെ അഡ്രസ്സ് ചെയ്യാനും ഈ സർവീസിൽ കൂടി സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാജലിന് പാട്ട് പാടുന്നത് എപ്പോഴും ഞങ്ങൾ കേൾക്കാറുള്ളതാണ്. കാജലിൻ്റെ ഒരു പാട്ട് കേൾക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പം കാജലിന് ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ നമുക്ക് അതോടുകൂടി നമ്മുടെ സെഷൻ നമുക്കൊന്ന് എൻഡ് ചെയ്യാം. ഒരു പാട്ട് പാടിയാലോ? മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടി പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടി പോയി. Thank you. All the best. Thank you, sir.